എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മീടൻ രാശി. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും. ഈ മാസം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ രോഗബാധയ്ക്കുള്ള സാധ്യത ഏറെയാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയും ആനുകൂല്യങ്ങളും ലഭിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ സഹപ്രവർത്തകരെ കൂടുതൽ ശ്രദ്ധിക്കുക. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. അയൽക്കാരുമായുള്ള തർക്കം ഒഴിവാക്കുക. വിവാഹത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. പങ്കാളിയുടെ ആവശ്യങ്ങളും പരിഗണിക്കുക. ഇടവൻ രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യ പകുതി. ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക. സഹോദരനും പിതാവുമായി തർക്കത്തിന് സാധ്യതയുണ്ട്. പ്രണയികൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങും. എന്നാൽ ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ദിനചര്യകൾ നിലനിർത്താൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. ഈ മാസം ജോലിസ്ഥലം മാറാനുള്ള സാധ്യത കാണുന്നു. ജീവിതത്തിൽ വിട്ടുവീഴ്ച ആവശ്യമാണ്. മിഥുനൻ രാശി. മകീരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ മാസം നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ എത്തും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷണക്രമത്തിൽ ജാഗ്രത പുലർത്തുക. കരിയറിൽ ഉയർച്ച താഴ്ചകൾ നേരിട്ടേക്കാം. സഹപ്രവർത്തകരുമായി സൗഹൃദ ബന്ധം പുലർത്തുക. ഈ മാസത്തെ പണമിടപാടുകളിൽ ശ്രദ്ധ ആവശ്യമാണ്. ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. പ്രണയികൾക്ക് അനുകൂല ദിനം. കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നീങ്ങും. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടും. ആദ്യ 17 ദിവസങ്ങളിൽ ജീവനക്കാർ ജാഗ്രത പാലിക്കണം. കരൾ, കുടൽ, വൃക്ക എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്തിയേക്കാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ നീങ്ങും. ഉദ്യോഗത്തിൽ നിന്ന് അനുകൂല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ സഹപ്രവർത്തകരുടെ പ്രവൃത്തികളിൽ ജാഗ്രത ആവശ്യമാണ്. വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിച്ചേക്കാം. എന്നാൽ മാസാവസാനം വരുമാനത്തിൽ കുറവുണ്ടാകും. ആദ്യ ആഴ്ചയിൽ കുടുംബത്തിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. പിന്നീട് സമാധാന അന്തരീക്ഷം വന്നുചേരും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ മാസത്തിലെ ആദ്യ 11 ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. കണ്ണ്, തൊണ്ട, ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ് സാധ്യത. ഈ മാസം അനേകം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ്സിൽ തുടക്കക്കാർക്ക് മാനസിക സംഘർഷം നേരിടും. പാരമ്പര്യ തർക്കങ്ങൾ നിങ്ങളെ അലട്ടും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഘട്ടം വിജയിക്കും. നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വ്യക്തിപരമായ രംഗത്ത് ചില ആശങ്കകൾ ഉയർന്നുവരും. നിങ്ങൾ സ്വയം സൂക്ഷിക്കേണ്ടതാണ്. മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുക. ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. നിങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സഹായം ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഈ മാസം തേടിയെത്തും. നിങ്ങളുടെ സ്വകാര്യ ജീവിതം സുഖകരമാകും. ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കണം. വൃശ്ചികൻ രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നിങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ സംഭവിക്കും. മുതിർന്നവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ പിന്തുണ ലഭിക്കും. പുതിയ പങ്കാളിയെ തിരഞ്ഞെടുക്കും. സന്താന ഭാഗ്യം വന്നുചേരും. നിങ്ങൾക്ക് പ്രണയവിവാഹത്തിനുള്ള സാധ്യതയാണ് കൂടുതൽ. സുഹൃത്തുക്കളുടെ സഹായത്തോടെ അനേകം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ്സിൽ നിന്ന് അനുകൂല ഫലങ്ങൾ വന്നുചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പങ്കാളിയുമായി തർക്കത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ മാസം കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ മാസം ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും. ആദ്യ 11 ദിവസം ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കും. ഇതിനുശേഷം അനേകം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ബിസിനസ് മേഖലയിൽ പങ്കാളികൾ കൂടും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പഠനങ്ങളിൽ താല്പര്യമുണ്ടാകും.
ചില സമയങ്ങളിൽ ശാന്തത ആവശ്യമാണ്. മാസാവസാനം ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. കുംഭം രാശി. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കരിയറിൽ ചില പൊട്ടിത്തെറികൾ നേരിടേണ്ടി വരും. ജോലിയിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകാം. മക്കളുടെ വിവാഹ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും. ഈ സമയം പ്രിയപ്പെട്ടവരുമായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. മീനം രാശി. ഈ മാസത്തിലെ ആദ്യ 17 ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. ഉദ്യോഗത്തിൽ മേലുദ്യോഗസ്ഥരുമായി തർക്കത്തിന് സാധ്യത കാണുന്നു. നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ നഷ്ടം നേരിട്ടേക്കാം. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും.